സംഭൂജ്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ മനസ്സോടെ നിറഞ്ഞ ഹൃദയത്തോടെ നിറഞ്ഞ സംതൃപ്തിയോടെ ഒരു ശുഭദിനത്തിന്റെ ആരംഭത്തിന്റെ സുപ്രഭാത വന്ദനം. എല്ലാ നന്മകളും നമ്മളിൽ ഉണ്ടാവട്ടെ. എല്ലാ നന്മകൾക്കുമായിട്ട് പ്രാർത്ഥിച്ച് പ്രവർത്തിക്കാം. ഈ ലോകത്തിലെ നന്മകളും തിന്മകളും ഉയർച്ചയും താഴ്ചയും ലാഭവും നഷ്ടവും ചിരിയും കരച്ചിലും വരവും പോക്കും നല്ലത് പറയുന്നവരും ചീത്ത പറയുന്നവരും പ്ലസ്സുകളും മൈനസുകളും എല്ലാം നിറഞ്ഞിരിക്കുന്ന ഒരു ലോകമാണ്. നമ്മളുടെ ശരീരത്തിന് സുഖം തരാൻ, മനസ്സിന് സന്തോഷം തരാൻ നമുക്ക് ഏതെല്ലാം നന്മ നിറഞ്ഞ വഴികളിലൂടെ പോകാൻ സാധിക്കുമോ അതാണ് നമ്മുടെ ജീവിതം. ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ പറയുക, ഇന്ന് ഞാൻ സന്തോഷിക്കുന്നു, ഇന്ന് ഞാൻ സംതൃപ്തിയോടെ ജീവിക്കും, എന്റെ മനസ്സിലേക്ക് തിന്മകൾ കടന്നു വരാൻ അനുവദിക്കില്ല, എന്റെ മനസ്സിലേക്ക് അപകർഷതയും ദേഷ്യവും വാശിയും വരാൻ അനുവദിക്കില്ല. ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ചു നോക്കാം, പരിശോധിച്ചു നോക്കാം. എല്ലാ ദിവസവും പോസിറ്റീവായ ഒരു ചിന്തകള് രാവിലെ ഉണരുന്നത് മുതൽക്ക് നമുക്ക് എല്ലാവർക്കും കഴിയുന്നത്രയും നെഗറ്റീവ് വരുമ്പോൾ ഒന്ന് ബ്ലോക്ക് ചെയ്യാം, അതിനുശേഷം പോസിറ്റീവിലേക്ക് കടക്കാം. ഇനി നമുക്ക് ഒന്നാമത്തെ മണ്ഡലത്തിലെ 89-ാമത്തെ സൂക്തത്തിലെ 5-ാമത്തെ റിക്കിലൂടെ ഒന്ന് കടന്നു പോകാം. തമീശാനം ജഗതസ്തോഷസ്പതി ധിയം ജിൻവമവസേഹു മഹേ വയം പൂഷാണോ യഥാ വേദ സാമസ വൃധേ രക്ഷിത പായുരദഗ്ധാ സ്വസ്തയേ. സ്വസ്തി എന്ന വാക്കിന്റെ അർത്ഥം യഥാർത്ഥത്തിൽ മംഗളം എന്നാണ്. സ്വസ്ഥിർ ഭവതു, മംഗളകരമായിട്ടുണ്ടാവട്ടെ, എല്ലാം മംഗളകരമാവട്ടെ. ജീവിതത്തിൽ എപ്പോഴും സുഖവും സന്തോഷവും മാത്രം കിട്ടിയെന്ന് വരില്ല. കഴിയുന്നത്രയും നമ്മുടെ ചിന്തകളും നമ്മളുടെ മനസ്സും നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവൃത്തിയും നമ്മൾ വിചാരിക്കുന്നിടത്തോളം മംഗളകരമാക്കാൻ സാധിച്ചാൽ, ഫോർ എവറി ഗുഡ് ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഗുഡ് റിയാക്ഷൻ. ഉപാസകരായ ഞങ്ങള് അടിമകളല്ല, ഞങ്ങൾ പാപികളല്ല, ഞങ്ങൾ തിന്മ ചെയ്യുന്നവരല്ല, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവരല്ല. ഞങ്ങൾ ഈ പ്രകൃതിയെയും പ്രപഞ്ചത്തെയും ഉപാസിക്കുന്നവരായ സ്ഥാവരങ്ങളുടെയും രക്ഷകനാണ്. ഉപാസകരായ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു, സ്ഥാവര ജംഗമങ്ങളുടെ എല്ലാം സൃഷ്ടികർത്താവും സംരക്ഷകനുമായ ജഗദീശ്വര, ജീവസന്ധാരണവും പോഷണവും പ്രദാനം ചെയ്യുക, ഞങ്ങൾക്ക് ജീവിക്കാൻ നല്ല രീതിയിൽ സന്തോഷത്തോടെ ജീവിക്കാൻ അനുഗ്രഹങ്ങൾ തരിക, പോഷണം തരിക, മനസ്സിനും നന്മകൾ തരിക, ശരീരത്തിനും ആരോഗ്യം തരിക. അന്നം കൊണ്ട് സമസ്തരെയും തൃപ്തരാക്കുന്നവര്, ഒരു മനുഷ്യന് മതി എന്ന് പറയുന്നത് ഭക്ഷണം മാത്രമാണ്. അതുകൊണ്ടാണ് ഭാരതീയർ അന്നദാനത്തിന് ഇത്രയും അധികം പ്രാധാന്യം കൊടുത്തത്. എനിക്ക് മതി എന്ന് ഉറപ്പിച്ചു പറയണമെങ്കിൽ നിങ്ങൾ നോക്കിക്കോളാം, ഒരു ഇല വെച്ചിട്ട് ചോറ് വിളമ്പിക്കൊടുത്ത് പായസം കുറെ വിളമ്പോ അയാൾ മതി എന്ന് പറയും. ഏത് വിഭവവും ഒരു ലിമിറ്റ് കഴിയുമ്പോൾ മതി, എനിക്ക് ഒട്ടും വേണ്ട, മതി മതി എന്ന് പറയുന്ന ഒരേ ഒരു സാധനം ഭക്ഷണമാണ്. അതുകൊണ്ട് സമസ്ത തൃപ്തരാക്കുന്ന ഒരു ബുദ്ധിപൂർവമായ പ്രവൃത്തി കൊണ്ട് സർവരെയും സന്തോഷിപ്പിക്കാം. വെറും പ്രവൃത്തി കൊണ്ടല്ല, വെറും കർമ്മം കൊണ്ടല്ല, ബുദ്ധിപൂർവമായ പ്രവൃത്തി കൊണ്ട്. വാക്കുകളുടെ പ്രയോഗം വേദത്തിൽ എങ്ങനെയാണെന്ന് നോക്കാം. സൃഷ്ടിസ്ഥിതി സംഹാരകനായ സംഹാരകർത്താവായ ഈശ്വര, എല്ലാത്തിന്റെയും പ്രകൃതിയാണ് എല്ലാത്തിന്റെയും സൃഷ്ടി. നേച്ചേഴ്സ് റൂൾ എന്നല്ലേ നമ്മൾ പറയാം, നേച്ചേഴ്സ് ലോ. അപ്പൊ സൃഷ്ടിസ്ഥിതി സംഹാരം നടത്തുന്ന ആ പ്രകൃതിയാണ് നമുക്ക് ഈശ്വരന്. ഐശ്വര്യവുമായ പരമാത്മാവിനെ അധിപതിയെ ജീവനും സ്വത്തിനും സംരക്ഷണത്തിനു വേണ്ടി ഞങ്ങൾ ഇതാ ധ്യാനിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അന്ധമായിട്ടല്ല, സർവ്വതിന്റെയും ആധാരം ഏത് ചൈതന്യമാണോ ആ ചൈതന്യത്തെയാണ് നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്നത്. ഈശ്വരനാണ് ആ ചൈതന്യം എന്നല്ല, ആ ചൈതന്യം സൃഷ്ടിസ്ഥിതി സംഹാരത്തിന് ആധാരമായ ആ ചൈതന്യത്തെ നമ്മൾ ഈശ്വരൻ എന്ന് പറഞ്ഞു. സമസ്തരുടെയും പോഷകനായ ആ ഈശ്വരനെ, പ്രകൃതിയെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുകയും സമസ്തരെയും പാലിക്കുകയും ആരെയും നൊമ്പരപ്പെടുത്താത്തവനുമായിട്ടുള്ള
അഹിംസകനുമായിട്ടുള്ള നമ്മുടെ ധനധാന്യ വിജ്ഞാനാദികളുടെ സംഭരണ സമ്പർദ്ധകനുമായിട്ടുള്ള ആയുരാരോഗ്യ സൗഖ്യത്തിന് അനുഗ്രഹാശിസുകൾ നിദാനമായി തീരുന്നവനുമായ ജഗദീശ്വര ഞങ്ങളെ നേർവഴിക്ക് നയിക്കുക. നന്മകൾ ചെയ്യാൻ ഞങ്ങൾക്ക് അവസരം നൽകുക. സ്വസ്തിന ഇന്ദ്രോ വൃദ്ധസ്രവാഹ സ്വസ്തിന പൂഷാ വിശ്വവേദാഹ സ്വസ്തിനാസ്താർഷ്യോരിഷ്ടനേമി സ്വസ്തിനോ ഓം ബൃഹസ്പതിർ ദദാതു. ഏത് പൂർണകുംഭ സ്വീകരണം, ഒരു നന്മ നിറഞ്ഞ ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം, വിവാഹത്തിനാണെങ്കിലും ഉപനയനത്തിനാണെങ്കിലും ഗൃഹപ്രവേശനത്തിനാണെങ്കിലും ഗണപതിഹോമം നടത്തുന്നതാണെങ്കിലും അനുഗ്രഹിക്കുന്ന സമയത്താണെങ്കിലും പ്രാർത്ഥിക്കുന്ന സമയത്താണെങ്കിലും ഏതെല്ലാം പ്രാർത്ഥനകള് അറിയുന്ന ആചാര്യന്മാര് ചെയ്യുന്നുണ്ടോ ആ പ്രാർത്ഥനയിലെല്ലാം ഉപയോഗിക്കുന്ന മന്ത്രമാണത്. സ്വസ്തിന ഇന്ദ്രോ ഓ വൃദ്ധസ്രവാഹ സ്വസ്തിന പൂഷാ വിശ്വവേദാഹ സ്വസ്തിനാസ്താക്ഷ്യോ അരിഷ്ടനേമി സ്വസ്തിനോ ബൃഹസ്പതിർ ദദാതു. ധനധാന്യ സമ്പത്തുക്കളുടെ അധിപനായ സ്വാമി ഞങ്ങൾക്ക് മംഗളം തരിക. ശ്രേഷ്ഠനായ ആചാര്യനായ ഇന്ദ്രദേവ ഞങ്ങൾക്ക് മംഗളം തരിക. പരമേശ്വരനും സാധകരുമായ ഞങ്ങൾക്ക്, പരമേശ്വരനും പരമേശ്വരനായ പരമമായ ഈശ്വരനായ അങ്ങ് സാധകരായ ഞങ്ങൾക്ക് മംഗളം തരിക. ആയുരാരോഗ്യ സൗഭാഗ്യം തന്നരുളുക, സൗഖ്യമേകുക. വിശ്വോത്തരമായ അറിവിന്റെയും ഐശ്വര്യത്തിന്റെയും ഉടമകളും എല്ലാവരുടെയും നന്മ വർദ്ധിപ്പിക്കുന്നവനുമായ ജഗദീശ്വര ഞങ്ങൾക്ക് നന്മ പറയാം. ഇന്ദ്രിയ ശാന്തി, ഇന്ദ്രിയങ്ങൾക്കെല്ലാം പഞ്ചജ്ഞാനേന്ദ്രിയത്തിനും പഞ്ചകർമ്മേന്ദ്രിയത്തിനും ശാന്തി തരിക, സുഖം തരിക. ഞങ്ങൾക്ക് മംഗളകരമായ അവസ്ഥയെ ഉണ്ടാക്കുക. അറിയാനും അടുക്കാനും സഹകരിക്കാനും യോഗ്യനായവനും നാനാതരത്തിൽ വിദ്വാനും വൈജ്ഞാനികനും ശീഘ്രഗാമിയുമായ സമസ്ത ദുഃഖോപഹർത്താവായ ഇന്ദ്രദേവ, ആ ഇന്ദ്രദേവനെ ഞങ്ങളിതാ തലകുനിച്ച് വണങ്ങുന്നു. അറിയാൻ എല്ലാ പ്രകാരത്തിലും യോഗ്യനായവൻ, അടുക്കാൻ യോഗ്യനായിട്ടുള്ളവൻ, സഹകരിക്കാൻ യോഗ്യനായിട്ടുള്ളവൻ, അതുപോലെ തന്നെ നാനാതരത്തിൽ വിദ്വാനായിട്ടുള്ള പ്രപഞ്ച ചൈതന്യമേ, വൈജ്ഞാനികനായിട്ടുള്ള പ്രപഞ്ച ചൈതന്യമേ, ശീഘ്രഗാമിയായിട്ടുള്ള പ്രപഞ്ച ചൈതന്യമേ, സമസ്ത ദുഃഖങ്ങളും ഇല്ലാതെയാക്കുന്ന ആ ഇന്ദ്രദേവ, സൗഹൃദവും അറിവും ഞങ്ങൾക്ക് എന്നും സംരക്ഷിക്കപ്പെടാൻ പാകത്തിന് തരിക. വേദപൊരുളിൻ ഉടമയായ ഇന്ദ്രദേവ അനുഗ്രഹിക്കുക. ചെങ്കോല് പിടിച്ചു വാഴുന്ന ചക്രവർത്തിയായ ഈ പ്രപഞ്ച ചൈതന്യമേ അനുഗ്രഹിക്കുക. ആത്മവിദ്യ കൊണ്ടുള്ള, വേദവിദ്യ കൊണ്ടുള്ള മനോസുഖം ഞങ്ങൾക്ക് നൽകുക. ആത്മവിദ്യ കൊണ്ടുള്ള, വേദവിദ്യ കൊണ്ടുള്ള മനോസുഖം ഞങ്ങൾക്ക് നൽകുക. ഋഷദശ്വാമരുത പ്രശ്നീമാതരഹ ശുഭം യാവാനോ വിദധേഷു ജഗ്മായഹ അഗ്നിജിഗ്വാമന വസുര ചാക്ഷാസോ വിശ്വേനോ ദേവ അവസാഗമന്നിഹ. സമസ്തർക്കും സുഖം എത്തിക്കുന്നവരായ, ശോഭന ഗമനന്മാരായ, എങ്ങും പ്രകാശിക്കുന്ന, അറിവ് വെളിപ്പെടുത്തുന്നവരായ, ചിന്താശക്തിയുള്ളവരായ, അഗ്നിജ്വാലയ്ക്കൊത്തവരായ ഞങ്ങള്. അപ്പൊ ഞങ്ങളുടെ ക്വാളിറ്റി എന്താ? ഞങ്ങളുടെ ക്വാളിറ്റി ഞങ്ങൾ വെറും മനുഷ്യരല്ല, മറിച്ച് സമസ്തർക്കും സുഖം എത്തിക്കുന്നവരാണ് ഞങ്ങള്. ഞങ്ങളുടെ കർമ്മത്തിലൂടെ വാക്കുകളിലൂടെ ഞങ്ങൾ സമസ്തർക്കും സുഖം എത്തിക്കുന്നു. ശോഭന ഗമനന്മാരാണ് ഞങ്ങൾ. മംഗളകരമായ കർമ്മം നിർവഹിക്കാനും സന്ദേശം കൊടുക്കാനും യോഗ്യരായിട്ടുള്ളവരാണ് നിങ്ങൾ. എങ്ങും പ്രകാശം പരത്താൻ ശ്രമിക്കുന്നവരാണ് ഞങ്ങൾ. അറിവ് വെളിപ്പെടുത്തുന്നവരാണ് ഞങ്ങൾ. അറിവ് വെച്ചുകൊണ്ടിരിക്കുന്നില്ല. നമ്മുടെ അറിവുകളൊന്നും നമ്മൾ പേറ്റന്റ് ചെയ്തിട്ടില്ല. എന്താ പേറ്റന്റ് ചെയ്യാതിരിക്കാൻ കാരണം? ആചാര്യ ജെ സി ബോസ് ഇംഗ്ലീഷുകാരോട് പറയുകയുണ്ടായി, 30 centuries ബിഫോർ വെൻ അവർ ഫോർ ഫാദേഴ്സ് വർ സിറ്റിംഗ് ഓൺ ദ ബാങ്ക്സ് ഓഫ് ഗംഗ, ദേ കുഡ് അണ്ടർസ്റ്റാൻഡ്, ദേ കുഡ് സീ ഓൾ ദീസ് തിങ്സ് വിത്ത് ദെയർ ഇന്നർ ഐസ്. ദേ നെവർ പേറ്റന്റഡ് എനി ഓഫ് ദെയർ നോളജ്. ദേ അലൌഡ് ദ നോളജ് ടു ഫ്രീ ഫ്ലോ ആയിട്ട് അറിവ് പോകാനായിട്ട് അവരിന്നും അനുവദിച്ചിരുന്നു. അപ്പോ അഗ്നിജ്വാലയ്ക്കൊത്തവരാണ് ഞങ്ങൾ മനുഷ്യര്. പ്രാണതത്വം അറിയുന്നവരാണ് ഞങ്ങൾ മനുഷ്യര്. സൂര്യന് തുല്യം തേജസ്സുറ്റ ദൃഷ്ടിയോടുകൂടിയവരാകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പുള്ളിക്കുതിരയോടുകൂടിയവരായ, വളരെ വേഗത്തിൽ മനസ്സും ശരീരവും എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു. യാജ്ഞിക കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നത് ശീലമാക്കിയിട്ടുള്ളവരാണ് ഞങ്ങള്. പഞ്ചമഹായജ്ഞത്തിൽ പങ്കെടുക്കുന്നതിൽ ശീലമാക്കിയിട്ടുള്ളവരാണ് ഞങ്ങള്. യജ്ഞഭാഗമാക്കാകാൻ പോകുന്നവരാണ് ഞങ്ങള്. നല്ല നല്ല യജ്ഞങ്ങൾ എവിടെയൊക്കെ നടക്കുന്നു അവിടെ എല്ലാം ഞങ്ങൾ പങ്കെടുക്കാറുണ്ട്. ആ യജ്ഞത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. നിങ്ങളും അത് ചെയ്യണം.
എവിടെയൊക്കെ നന്മകൾ നടക്കുന്നുണ്ടോ മാതാ മൃദാനന്ദമയുടെ കർമ്മമണ്ഡലത്തിലുണ്ടെങ്കിൽ അമ്മയെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിലും ഇഷ്ടമല്ലെങ്കിലും അവിടെ പോകണം. സത്യസായിബാബയുടെ കർമ്മമണ്ഡലത്തിൽ നിങ്ങൾ പോകണം. ശ്രീശ്രീ രവിശങ്കറിന്റെ കർമ്മമണ്ഡലത്തിൽ സമയം കിട്ടുകയാണെങ്കിൽ, എല്ലാവരുടെയും സമയം കിട്ടുകയാണെങ്കിൽ പോകണം. ബ്രഹ്മകുമാരീശ്വർ പോകണം. എല്ലാവരിലും നന്മകളുണ്ട്, നന്മകൾ മാത്രമേ ഉള്ളൂ ഇവിടെ. പിന്നെ നമ്മൾ എന്തെടുക്കുന്നു എടുക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ എടുക്കാൻ ധാരാളം ഉണ്ട്. ഇവരുടെ സഹകരണം, ഇവരുടെ മനസ്സ്, ഇവരുടെ സംസാര രീതി, ഇവരുടെ പെരുമാറ്റം, ഇവരുടെ ഭക്തി, ഇവരുടെ ഡെഡിക്കേഷൻ, സമർപ്പണ ഭാവം, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. നമ്മൾ എവിടെ നിൽക്കുന്നു എന്നറിയണമെങ്കിൽ അമ്മയുടെ കർമ്മമണ്ഡലത്തിൽ പോവാ, സായിബാബയുടെ കർമ്മമണ്ഡലത്തിൽ പോവാ, ഗുരുജിയുടെ കർമ്മമണ്ഡലത്തിൽ പോവാ, ബ്രഹ്മകുമാരിച്ച് പോവാ, ചിന്മാമിഷനിൽ പോവാ. ഇവരൊക്കെ എങ്ങനെയാ ചെയ്യുന്നത്? എന്നിട്ട് ഈ രാഷ്ട്രീയക്കാരുടെ ദൂരെ മാറിയെന്ന് നോക്കുക, തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ജിഹാദികളുടെയും തീവ്രവാദികളുടെയും പ്രഭാഷണം കേൾക്കുക, മതക്കച്ചവടക്കാരുടെ പ്രഭാഷണം കേൾക്കുക, എന്താ വ്യത്യാസം എന്നറിയണം. വേദം ചൊല്ലുമ്പോ തന്നെ ഞാൻ ഇത് പറയാൻ കാരണം, ഈ ഈ നന്മകളുടെ യാജ്ഞീക കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നവര്, നന്മ നിറഞ്ഞ കർമ്മങ്ങള്, ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ പ്രവർത്തിക്കുന്നവരാണ്, ശീലമാക്കിയിട്ടുള്ളവരാണ് ഞങ്ങള്. നന്മ നിറഞ്ഞ പ്രവർത്തികളിൽ നിങ്ങളും അത് ചെയ്യണം. ഈ വേദം കേൾക്കുന്നവരും ചെയ്യണം. ഏതെങ്കിലുമൊക്കെ സമയം കിട്ടുമ്പോൾ നേരത്തെ തന്നെ അറിയാം അമ്മ എപ്പോഴാ വരിക, അമ്മയുടെ പ്രഭാഷണം എന്നാണ്. അപ്പൊ ആ ദിവസം ഒരു ഒരു മണിക്കൂർ, എന്ത് ഗംഭീരാണെന്ന് പറയുമ്പോൾ, സൈക്കാട്രി പ്രൊഫസർ, കേരള യൂണിവേഴ്സിറ്റിയിലെ സൈക്കോളജി പ്രൊഫസർ ഡോക്ടർ ജോർജ് മാത്യു, അദ്ദേഹം ഒരിക്കൽ വെറുതെ അമ്മ എന്ത് വേഷം കാണിക്കണേന്ന് അറിയാൻ വേണ്ടി കൈമനം ആശ്രമത്തിലേക്ക് വന്നിരുന്നു. അങ്ങേര് പോകുന്ന പോക്കിന് ഒരു ഒരു അടുത്ത വീട്ടിലെ ഒരു കുട്ടി, അങ്കിളെ എങ്ങോട്ടാ പോണേന്ന് ജോർജ് മാത്യുവിനോട് ചോദിച്ചു. പറഞ്ഞു, ഞാൻ അമ്മയെ കാണാൻ പോവാന്ന്. ആരുടെ അമ്മയെ കാണാൻ പോവാന്ന് ചോദിച്ചു. എല്ലാവരുടെയും അമ്മയെ കാണാൻ പോവാ, അങ്ങനെ ഒരു അമ്മയുണ്ടോ എന്ന് ചോദിച്ചു കുട്ടി. അപ്പൊ അങ്ങനെ ഒരു അമ്മയുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആ കുട്ടി എന്ത് ചെയ്തു, ഒരു പൂവെടുത്തിട്ട് ഈ ജോർജ്, എനിക്കറിയാം ജോർജ് മാത്യുവിനെ നല്ലോണം അറിയാം, കേരള യൂണിവേഴ്സിറ്റി കാര്യവട്ടം ക്യാമ്പസിൽ അദ്ദേഹം പ്രവർത്തിക്കുന്ന സൈക്കോളജി പ്രൊഫസർ, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. അപ്പൊ അദ്ദേഹം ഈ പൂവും കൊണ്ട് ഇങ്ങനെ ദൂരെ അമ്മ പ്രസംഗിക്കുന്നതാ. അപ്പൊ അമ്മ ആ പൂവ് കണ്ടതിന് ശേഷം കൈകൊണ്ട് വിളിച്ചു, എന്നിട്ട് ആ പൂവ് എനിക്ക് തരാൻ പറഞ്ഞു. തന്നിട്ട് നേരെ കൃഷ്ണന്റെ മുമ്പിൽ വെച്ചു. ഇദ്ദേഹം ആകെ ഷോക്ക്ഡ് ആയിപ്പോയി. അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞ കാര്യമാണ്, അപ്പൊ നമ്മളിപ്പോ നല്ല കർമ്മങ്ങൾ, ഹിന്ദു ആവട്ടെ നല്ലതുണ്ടെങ്കിൽ, പറ്റിക്കാനും ചതിക്കാനും വഞ്ചിക്കാനും മന്ത്രവാദത്തിലൂടെ ജ്യോതിഷത്തിലൂടെ വാസ്തുവിദ്യയിലൂടെ തെറ്റായിട്ടുള്ള ഉപദേശങ്ങൾ തന്നെ നമ്മളെ വഴിതെറ്റിക്കാനല്ല, പക്ഷെ നന്മയുടേതായിട്ടുള്ള പങ്കെടുക്കുക, ശീലമാക്കിയിട്ടുള്ളവരാണ് നമ്മള്, യജ്ഞങ്ങളിൽ ഭാഗമാക്കാകാൻ പോകുന്നവരാണ് ഞങ്ങള്. ആ വരികളൊക്കെ നോക്കുക, എന്ത് രസാന്ന് നോക്കുക. ഇഷ്ട ഉപദേഷ്ടാക്കളും ദ്രഷ്ടാക്കളുമായ സമസ്ത ദേവന്മാരുടെയും മുമ്പിൽ ഞങ്ങൾ എത്തുന്നു. ഉപദേഷ്ടാക്കൾ നമുക്ക് മാർഗനിർദ്ദേശം നൽകുന്നത് ദേവന്മാരെ, പ്രകൃതി അവരുടെ കർമ്മത്തിലൂടെയാണ് നമുക്ക് മാർഗനിർദ്ദേശം നൽകുന്നത്. ഈ ദേശത്ത് ഞങ്ങളുടെ രക്ഷയ്ക്കു വേണ്ടി ജ്ഞാന സാമർത്ഥ്യത്തോടും രക്ഷണ സാമർത്ഥ്യത്തോടും കൂടി ആകാശജന്യമായ വായുക്കൾ എന്നോണം വിനാവിളംബം ഞങ്ങളുടെ അടുത്തേക്ക് ദേവന്മാരെ നിങ്ങൾ വരിക, ദേവന്മാരെ നിങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് വരിക, ഞങ്ങളെ അനുഗ്രഹിക്കുക. അപ്പൊ ഞങ്ങളുടെ ഞങ്ങളുടെ ജീവിത ലക്ഷ്യവും മാർഗവും നന്മ മാത്രമാണ്. ആ നന്മയിലൂടെ ഞങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നു. എത്ര നല്ലതല്ലേ ആ പ്രാർത്ഥന വാക്കുകളുടെ അർത്ഥ സന്ദേശം നോക്കാം. ഇവിടെ എല്ലാം നമ്മൾ കമ്പയർ ചെയ്യുന്നത് എന്തിനറിയുമോ, തിന്മകൾ ചെയ്യുന്നവര്, ചതി വഞ്ചന പറ്റിക്കലെ കച്ചവടം നടത്തുന്നവരുടെ വാക്കുകളും പ്രവർത്തികളും നമ്മളുടെ വാക്കുകളും പ്രവർത്തികളും ഇത് കമ്പയർ ചെയ്ത് പഠിക്കണം എന്ന് പറയാൻ കാരണം, ശ്രേഷ്ഠമായത് എന്താണെന്ന് അറിയണമെങ്കിൽ ശ്രേഷ്ഠമല്ലാത്തത് എന്താണെന്ന് അറിയണം, സത്യം എന്താണെന്ന് അറിയണമെങ്കിൽ അസത്യം എന്താണെന്ന് അറിയണം, പ്രകാശം എന്താണെന്ന് അറിയണമെങ്കിൽ ഇരുട്ട് എന്താണെന്ന് അറിയണം, നല്ല തണലത്ത് നിന്ന് ആസ്വാദ്യത ഉണ്ടാവണമെങ്കിൽ വെയിലിന്റെ ചൂടറിയണം, നല്ല ദാഹമുണ്ടെങ്കിൽ വെള്ളത്തിന്റെ മധുരം അറിയുള്ളൂ, നല്ല വിശപ്പുണ്ടെങ്കിലേ ഭക്ഷണത്തിന്റെ മധുരം ഭക്ഷണത്തിന്റെ സ്വാദ് അറിയുള്ളൂ, അതുകൊണ്ട് കോൺട്രാസ്റ്റ് അറിയണം, എന്നിട്ട് വേണം ഹിന്ദു ധർമ്മത്തിന്റെ വേദത്തിന്റെ മഹത്വം അറിയാനും അറിയിക്കാനും എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പ്രണാമം, നമസ്കാരം.